പാട്ടുകാരി എത്തിയാണ് പാർവണക്കുട്ടി. വെൽക്കം പാർവണ ഓൺ സ്റ്റേജ്. ഹായ് പാർവണ. സെലക്ഷൻ കിട്ടിയത് അറിഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞു ആൾക്കാരൊക്കെ? എല്ലാവർക്കും സന്തോഷമായി. സന്തോഷമായി. ഏറ്റവും കൂടുതൽ സന്തോഷമായി ആർക്കാണ്? അച്ഛൻ. അച്ഛന്, വെരി ഗുഡ്. അച്ഛൻ എന്തെങ്കിലും വാങ്ങിച്ചേരാമെന്നല്ലേ പറഞ്ഞു? വീട്ടിലെത്തിയിട്ട് സർപ്രൈസ്. ആഹാ, ഇന്ന് നിങ്ങൾ മൂന്ന് പേരും കാണാൻ എന്ത് രസമുണ്ടെന്നറിയോ? മൂന്ന് പേരും. അപ്പൊ ഈ അച്ഛന് സന്തോഷമായെന്ന് പറഞ്ഞല്ലോ, അച്ഛന് പെട്ടെന്ന് പറയാം, നമ്മളെ ഒരു പാട്ട് എനിക്ക് വേണ്ടി പാടിത്ത എന്ന് പറഞ്ഞാൽ ഏത് പാട്ട് പാടിക്കൊടുക്കും? രാജഹംസമേ. അങ്ങനെ പറയാറില്ല അല്ലേ? ഒരു രണ്ടുപേരെ അച്ഛന് വേണ്ടി ഒന്ന് പാടിയത്. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ? ഓ രാജഹംസമേ. ബ്യൂട്ടിഫുൾ വോയിസ്. അപ്പൊ ആദ്യമായിട്ട് പാടാൻ പോവാണ് സ്റ്റേജില്, ഏത് പാട്ടാ പാടുന്നേ? ആരൊക്കെയാണ് അതിന്റെ സൃഷ്ടാക്കൾ? മ്യൂസിക് രവീന്ദ്രൻ മാസ്റ്റർ, പിന്നെ ലിറിക്സ് ബിജു തിരുമല സാർ. ഫിലിം? ഫിലിം തേനുമയമ്പും. ഓക്കെ, കൊറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ, ഇനി വലിയ കിടുക്കാച്ചി ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആട്ടെന്ന് വെച്ചു. പിന്നെ മദ്രാസിലെ ചില ചോദ്യങ്ങളുണ്ട്, സ്പെഷ്യൽ ചോദ്യങ്ങളാണ്, മദ്രാസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ചോദ്യങ്ങൾ, അതൊക്കെ വരും. ആദ്യത്തെ അതെ, ഇപ്പൊ നമ്മൾ വെറുതെ ഒന്ന് ഫ്രീ ആയിട്ട് കയറൂരി വിട്ടിരിക്കുക, അങ്ങ് മേഞ്ഞോ, കുഴപ്പമില്ല. ഓൾ ദി ബെസ്റ്റ്. Thank you.
പാർവണക്കുട്ടി എന്തോ കലക്കിയേട്ടാ. താങ്ക് യു സർ. അസലായിട്ട് പാടി. ആദ്യത്തെ പാട്ടല്ലേ? അതെ. ആ ലാസ്റ്റില് ശ്വാസം വിട്ടപ്പോ എനിക്ക് മനസ്സിലായി എന്തൊക്കെയായിരുന്നു മനസ്സിൽ. മോള് ചിരിച്ചോണ്ട് പാടണം കേട്ടോ. ഇപ്പൊ ടെൻഷൻ ആയതുകൊണ്ടാണ്, കുഴപ്പമില്ല. നല്ല രസമല്ലേ കാണാൻ? അപ്പൊ ചിരിച്ചോണ്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ രസമേറും. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പ് ബാൻഡ് എന്താണിത്? സൂപ്പർ. പറയേണ്ട കാര്യമില്ല, എന്നാലും അറിയാതെ പറഞ്ഞു പോവാണ്. ആഹാ, ഇത്രയും മനോഹരമായിട്ടൊരു പാട്ട്, എന്തൊരു കമ്പോസിഷനാണ്. ഇറ്റ്സ് എ ജീനിയസ് രവീന്ദ്രൻ മാഷോ. അതുപോലെ എഴുതിയ ബിച്ചുവേട്ടനും പറയണോ? മോള് നന്നായിട്ട് പാടി കേട്ടോ. ആ രണ്ടാമത്തെ അനുപല്ലവി എടുത്തപ്പോഴത്തേക്ക് മേളിൽ ചിലപ്പോൾ എത്തിയില്ല, കുഴപ്പമില്ല. പിന്നെ പൂത്തു എന്നുള്ള സ്ഥലം ആ പോർഷൻ ഉണ്ടല്ല, ആദ്യം നന്നായിട്ട് ചേർന്നായിരുന്നു, രണ്ടാമത്തെ പ്രാവശ്യം ചേർന്നില്ല. വലിയ പ്രശ്നമൊന്നുമില്ല, പോക പോക ശരിയായിക്കൊള്ളും, പറയുന്നതേ ഉള്ളൂ. നല്ല ശബ്ദമാണ്. ഒരു തുടക്കക്കാരിയെന്ന് ഒരിക്കലും പറയില്ല. ഒരു 3 മാസം കഴിഞ്ഞ് പാടുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. സാധാരണ ഗതിയിൽ ആദ്യത്തെ ഒരു പാട്ട് ഈ വേദിയിൽ പാടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ടാസ്ക്കാണ് മോളെ. നമ്മൾ വിചാരിക്കുന്നതല്ലേ, എല്ലാവർക്കും ടെൻഷനും എല്ലാവർക്കും സന്തോഷവും വിഷമവും എല്ലാ വികാരങ്ങളും എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഈ ഒരു കൊച്ചുകുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി പാറുണക്ക്? 12. ആ, ഈ 12 വയസ്സായിട്ടുള്ള കുട്ടിക്ക് എന്തുമാത്രം ടെൻഷൻ വരണം, ഒന്നാലോചിച്ച് നോക്കൂ. ആ ടെൻഷൻ വെച്ച് ഇത്ര മനോഹരമായിട്ട് പാടില്ലേ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മോളെ നന്നായി പാടി കേട്ടാ. മോളെ നന്നായി പാടി. മോളുടെ പലതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പല ഭാഗവും എനിക്ക് ആദ്യമാനം പാടി രാഗം ഫസ്റ്റ് എടുത്ത ആ രാഗം ശ്രീരാഗത്തിൽ കുറച്ചൊന്ന് ശ്രുതി ആ അവിടെ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറൊരിടത്തും ഒന്ന് ചെറുതായിട്ടത് പോയി കേട്ടോ. അപ്പൊ അത് എനിക്ക് അത് ആ ഇടം മാത്രമാണ് കേട്ടോ എനിക്കൊന്ന് ശ്രുതി പോയ പോലെ. വേറെ അനുപല്ലവിയിലും ഒരിടത്ത് ഇച്ചിരി തോന്നി, ബാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോള് പാടിയത്. നല്ല രസമായിരുന്നു കേട്ടോ പാട്ട് കേൾക്കാൻ. രവീന്ദ്രൻ മാഷിന്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, വളരെ കൂളായിട്ട് പാടി. പിന്നെ നമ്മുടെ ടോപ്പ് ബാൻഡിനെ കുറിച്ച് പറയണ്ട, ടോപ്പ് ക്ലാസ് ആയിരുന്നു. വിഷ്വൽസും പുറകിലുള്ള വിഷ്വൽസും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര രസമായിരുന്നു. വളരെ സ്ലോ ഗിയറിംഗ് തുടങ്ങി അവസാനം സിക്സ് സ്പീഡിൽ എത്തിയത് പോലെ. ഈ വിസ്താരം നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, വേറെ എവിടെയും ഇല്ല ചേട്ടാ. കാണത്തില്ലായിരിക്കും, ഭയങ്കര രസമാണ്. നമുക്ക് നമ്മൾ ഈ വിസ്താരം കൂടെ വരുമ്പോ നമ്മൾ വേറെ ലോകത്തിലേക്ക്. ശരിക്കും ഭയങ്കര രസമായിരുന്നു വിഷ്വൽസ്. ഒരു ചലഞ്ചിങ് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, 7 സ്വരങ്ങൾ. അപ്പം ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും അന്ന് ശരിക്കും കുറച്ച് സമയം റൗണ്ട് ഫിക്സ് ചെയ്യുന്ന ശേഷം വിളിച്ച് പറയും, എന്റെ പ്രൊഡ്യൂസർ അജയൻ ചേട്ടൻ വിളിക്കും. അപ്പൊ ആ കുറച്ച് സമയത്തിനുള്ള നമ്മൾ പെട്ടെന്ന് പറയണം പാട്ട് സെലക്ട് ചെയ്ത്. ഈ ഒരു പാട്ട് പാടുന്ന സമയത്ത് രവീന്ദ്രൻ മാഷിന്റെ ഒരു റൗണ്ട് ഉണ്ടായിരുന്നു. ഏകദേശം ഓൾമോസ്റ്റ് പാട്ടുകളൊക്കെ പാടിക്കഴിഞ്ഞു. പിന്നെ എനിക്ക് പെട്ടെന്ന് ആരും പാടാത്ത പാട്ടായിരുന്നു 7 സ്വരങ്ങളെന്നുള്ള. അപ്പൊ ഞാനങ്ങനെ സ്റ്റേജിൽ അങ്ങനെ പാടിയിട്ടൊന്നുമില്ല, ആ പാട്ടങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും പാടിയിട്ടില്ല. അപ്പൊ 2 ദിവസം കൊണ്ട് ഈ പാട്ട് പഠിക്കുന്നു. പിന്നെ ആ ഗ്രൂമിങ് സെഷൻ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എങ്ങനെ പാടിയിട്ടും എനിക്കത് പറ്റല്ല, തെറ്റുക ലിറിക്സ്. പിന്നെ ആക്ഷൻ പറഞ്ഞ സമയത്ത് അതിനു മുമ്പ് രാത്രി ഞാനൊരു പണി ചെയ്തു, സാറിന് അറിയാമോ എന്ന് എനിക്കറിയണം എന്ന് ഞാൻ കയ്യിലേക്ക് എഴുതി വെച്ചു കുറച്ച് ചെറിയ കോപ്പി അടിയാണ്. പക്ഷേ പിന്നെ എനിക്കത് ശരിക്കും വർക്കൗട്ട് ആക്കാൻ പറ്റിയില്ല. സമയം BGM വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ ബ്ലൈൻഡായി, ആ ലിറിക്സ് വിട്ടുപോയി. പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ നമ്മളെ കയ്യിലുള്ളത് മൈക്കിൽ ഇങ്ങനെ പറ്റി ഇവിടെ കൂടെ കാണാലോ, പിടിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു കൈനോട്ടക്കാരൻ. ചരണം എത്തിയപ്പോഴത്തേക്ക് എന്റെ റിലേ പോയി, ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, മൈക്ക് കൈ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിപ്പോയി. പക്ഷെ നോക്കിയത് മാറിപ്പോയി, നോക്കിയപ്പോഴത്തേക്കും സെക്കൻഡ് ലൈന് ആദ്യമായി പോയി പാടിയതൊക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. അപ്പൊ എന്തായാലും മോളെ അടിപൊളി, ഓൾ ദി ബെസ്റ്റ്. സോ പാറോണ, വി ആർ ഗിവിംഗ് യു 96 out of 100. താങ്ക് യു സർ. പഴയത് വെച്ച് കമ്പയർ ചെയ്യണ്ട കേട്ടോ, ഈ 96 and 98 മേളിൽ പോകുന്ന ഒരു ലെവലുണ്ട് കേട്ടോ. അപ്പൊ എന്താ മോക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ജീവിതത്തിൽ? പാട്ട് പാടിയിട്ട് തന്നെ ഉയരങ്ങളിൽ എത്തണം തന്നെ ആഗ്രഹം. ആടി ഒരു ഉയരപ്പൂക്കുട്ടി, ഇനി ഒന്നും പേടിക്കണ്ട, നമ്മൾ ഉയരങ്ങളിലെത്തും. പൂക്കുട്ടി വേണമല്ലോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് എന്നാ.
ഓക്കേ, ടാറ്റ ടാറ്റാ. വെച്ചോളാം. പാട്ടിന്റെ മനോഹര വേദിയിലേക്ക് നമ്മുടെ സ്വന്തം സൂര്യകാന്ത് എത്തുന്നു. സൂര്യകാന്ത, എനിക്ക് മറ്റേ പാട്ട് ഓർമ്മ വന്നു. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുക. നീ വല്ലവരും സ്വപ്നം കാണാറുണ്ടോ? കുറച്ചൊക്കെ. ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ഒന്നുമല്ല, ഇവരെ പോലെ ഒന്നുമല്ല. നമ്മൾ ആദ്യം അവന്റെ അടുത്ത് നമ്മൾ എത്ര പ്രാവശ്യം ചോദിച്ചിട്ട് അവൻ ലാസ്റ്റില് ഒമ്പതാം മാസത്തില് അവൻ പറഞ്ഞത്. ഇവനിപ്പൊ പറയും, അച്ഛനെ 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 അച്ഛനമ്മ നിന്റെ കൂടെ ഇല്ലേ? പിന്നെ അവരൊരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. സപ്പോർട്ട് ചെയ്യാത്ത ആരുണ്ട്? അത് പറഞ്ഞില്ല. നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? കടന്നപ്പള്ളി. ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ? ഗൗതം കൃഷ്ണ, പിന്നെ അഫ്രാസ്. ആലോചിച്ച മതി, ഒരിക്കലും തെറ്റിപ്പോരുത്. ഫീമെയിൽ ഫീമെയിൽ നെയിമേ വരരുത്. എടാ ചുമ്മാ, നീ പെൺകുട്ടികളുടെ പേരും പറഞ്ഞോ. ഫ്രണ്ട്, പെൺകുട്ടികൾ ഫ്രണ്ട്സ് ഇല്ലേ? അവർക്ക് സന്തോഷമായിട്ട്, കാരണം നീ കേറി കഴിയുമ്പോ എത്ര പേരാ. അപ്പൊ അവര് അവർക്ക് അവരെ സങ്കടപ്പെടുത്തരുത്. ശവിക്കും പെൺശാവും ഭയങ്കരമാണ് പറഞ്ഞു. ശ്രീലക്ഷ്മി ഏത് പാട്ടാ അവനെ പാടുന്നേ? ചിലി ചിലി ചിലമ്പുലിത്തളം. ആരാണ് മ്യൂസിക്? മ്യൂസിക് വിദ്യാസാഗർ സാർ. പാടിയത് എം ജി സാർ. എഴുതിയത് ഗിരീഷ് പുത്തൻജി സാർ. ഗിരീഷ്, സിനിമ ഉസ്താദ്. അപ്പൊ പാടുവനെ തകർക്ക്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ചില 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 ചില
ആണ് കെസ്സിനിസലാണ് വാനിലുയരുന്ന റംസാൻ പിറയാണ് മാരനിവനാണ് മനസ്സ് മയിലാണ് ചുണ്ടി ഗസലാണ് കെസ്സിനിസലാണ് വാനിലുയരുന്ന റംസാൻ പിറയാണ് അപ്പ പാടിക്ക് ചില 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 ചിലമ്പൊലി ഡക്ക് 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 ഡോലക്ക് മേളം ഒരു ശഹനായി പാടും ഗാനം അയ്യാ ഹോ പയ്യാ പയ്യാ മുഹബത്തി പെണ്ണിനു ചെറുക്കനു കല്യാണം ഓക്കെ ഇല്ലെങ്കി വിടത്തില്ലായിരുന്നു നന്നായിരുന്നതാ നന്നായിട്ട് പാടി കേട്ടോ പിന്നെ മോന് കുറച്ചുകൂടെ ഒന്ന് മോൾഡ് ചെയ്ത് വരാനുണ്ട് അതൊക്കെ മിടുക്കനാണ് നീ ജ്ഞാനസ്ഥനാണ് പക്ഷെ ഈ ഒരു അടിപൊളി പാട്ടിലോട്ട് ആ ഗ്രൂവിലോട്ട് വീഴാനുള്ള സമയമായില്ല പക്ഷെ എങ്കിലും നന്നായിട്ട് പാടി കേട്ടോ ഈ ഹമ്മിങ് ആദ്യത്തെ പാടിയതിനകത്ത് കുറച്ചൊരു ഒരു സംഭവം ഉണ്ട് അതിനകത്ത് വന്ന് വീഴാനുണ്ട് പക്ഷെ നിനക്ക് നല്ല ബ്രത്തുണ്ട് നല്ല നീളത്തിൽ കിടക്കണം ആ ഹമ്മിങ് തീർന്നപ്പോഴും അങ്ങ് നീളത്തിൽ നീട്ടി പിടിക്കുക അപ്പം ഞാൻ ഇപ്പം തീരുമെന്ന് വിചാരിക്കുമ്പോഴും തീരുന്നില്ല അതൊരു നല്ല ലക്ഷണമാണ് അപ്പം നമുക്ക് കൂടുതൽ എത്രയൊക്കെ സംഗതി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും പാടാൻ പറ്റും ഓക്കെ പിന്നെ ശ്രുതിയൊക്കെ ഒന്ന് ശകലമൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതായത് മാരനിവനാണ് അതൊക്കെ തുടങ്ങുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചങ്ങ് പാടിയാൽ മതി പിന്നെ കുറച്ചു അടിച്ച് പാടും മാരനിവനാണ് മനസ്സ് മയിലാണ് തന്നെ തനിനാന് തനിനെ തനിനാന് അങ്ങനെ ഒന്ന് അടിച്ച് പാടിക്കെ മാരനിവനാണ് മനസ്സ് മയിലാണ് അല്ല തലേ ആട്ടിയോണ്ട് കാര്യമില്ല മാരനിവനാണ് മനസ്സ് മയിലാണ് തക്കിട്ട തകുത്താന്ന് തക്കിട്ട തകുത്ത തക്കിട്ട തക്കിട്ടാന്ന് താ നാനേ നാനി അതാണ് മാരനിവനാണ് മനസ്സ് മയിലാണ് ചുണ്ടിൽ ഗസലാണ് കെസ്സിനിസലാണ് വാനിലുയരുന്ന റംസാൻ പിറയാണ് ഈ വിദ്യാജിയുടെ ഒരു ഒരു ടെക്നിക്കാണ് അതായത് ഒരു ലൈനിൽ തന്നെ അദ്ദേഹം മെലഡി കൊണ്ടുവരും അവിടെ തന്നെ നല്ല ഒരു റിതമാറ്റിക് ആയിട്ടുള്ള സംഭവം കൊണ്ടുവരും അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് കയറി പിടിക്കും കാരണം മെലഡിയുണ്ട് അടിപൊളിയുണ്ട് ഏത് പാട്ടെടുത്താലും അങ്ങനെയാണ് മിക്കവാറും ഓൾമോസ്റ്റ് ഓൾ ഈ ഒരു പാട്ട് എളുപ്പത്തിൽ പാടി പൂർത്തീകരിക്കാൻ പ്രയാസമാണ് എന്നാലും മോൻ നന്നായിട്ട് തന്നെ പാടി ഓൾ ദി ബെസ്റ്റ് മക്കളെ എന്തോ നന്നായിരുന്നു മോനെ വിദ്യാസാഗർ സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അടിപൊളി പാട്ടുകളിൽ ചിലപ്പോൾ ആ ഒരു മെലഡിയോ ഒരു ഭംഗിയോ ഉണ്ടാവാറില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇപ്പം അപ്പടിപ്പോട് അതിലൊരു നല്ലൊരു കാപ്പി രാഗം ഒരു മെലഡി ഉണ്ട് എന്നെ കൊഞ്ച 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 കൊഞ്ചവാ മഴയെ ഇന്നും കിട്ട 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 കിട്ടവാ മഴയെ അതൊക്കെ തക്കത്തെ ആദ്യം കൂടെ പാടുത് യാവിടുത് നോനുത് നോനുത് അങ്ങനെ ഒരു ഭയങ്കര ലിറിക്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് എന്നെ കൊഞ്ച കൊഞ്ച അങ്ങനെ വരും അടിച്ച പൊളിപ്പാട്ടില് ഒരു മെലഡിയും ഒരു സൗന്ദര്യം കൊണ്ടുവരുന്ന ഒരു വലിയ മ്യൂസിക് ഡയറക്ടറാണ് ഇദ്ദേഹം വിദ്യാജി മോൻ നന്നായിട്ട് പാടി പാട്ടിനൊരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ഓരോരോ പാട്ടിന് അത് പ്രസന്റ് ചെയ്യുന്ന വിധം അത് സാരമില്ല ആദ്യത്തെ സ്റ്റേജല്ലേ ഉള്ളൂ തീർച്ചയായിട്ടും അത് കുറേ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് അത് മാറണം മാറ്റണം അതുപോലെ ചേട്ടൻ ചോദിച്ചു ബ്രീത്തിന്റെ കാര്യം മോൻ വരിശകളൊക്കെ നീട്ടി പാടാറുണ്ടോ സാധകം അപ്പൊ നീട്ടി നമ്മുടെ ഇവിടെ മറ്റേ മധുവെങ്കിൽ ഒരാളുണ്ടായിരുന്നു മധുബാല പുള്ളി സശരീരികമം നീട്ടി പത്ത് തവണ അത് പറയണ്ട ശങ്കർ മഹാദേവൻ സാറിനോട് ഞാൻ ചോദിച്ചു എങ്ങനെയാ ഇങ്ങനെ ബ്രത്ത് കിട്ടണത് രാവിലെ എണീറ്റ് ഇതേപോലെ പുള്ളി ഇങ്ങനെ പാടിക്കൊണ്ട് എന്നെ കേൾപ്പിച്ചു തന്നു എത്ര നേരം അദ്ദേഹം പാടുന്ന രാവിലെയൊക്കെ അത് നമ്മുടെ ദാസേട്ടനും ഒക്കെ കേട്ടോ അപ്പൊ ശരി മോനെ സുഖി ബാബ സൂര്യകാന്ത് നല്ല വൈബായിരുന്നു പാട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു തുടക്കം ഹമ്മിങ് തന്നെ കുറച്ചൊരു നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഫീൽ ചെയ്തു
പാട്ട് പറയുന്ന പോലെ കോമ്പോസിഷൻ കേൾക്കാൻ ഭയങ്കര എളുപ്പം തോന്നുകയാണെങ്കിൽ ഇച്ചിരി പാടാണ്. എല്ലാ വരികളിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. അപ്പൊ ഈ മോൻ എല്ലാം പ്ലെയിൻ ആയിട്ട് പാടിയതായിട്ടാണ് ഫീൽ ചെയ്തത്. അതൊന്നും മാറി ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് അകാരങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞാല് പതുക്കെ സ്ലോ സ്പീഡിൽ തുടങ്ങി എല്ലാ ഇതിലും ഇങ്ങനെ സ്പീഡിലൊക്കെ പാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ സാധനം കിട്ടും കേട്ടോ. ബാക്കി ഓവറോൾ നന്നായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു സെയിം ഇതിൽ വിദ്യാസാഗർ സാറിന് തന്നെ എനിക്കൊരു പാട്ട്, ഞാൻ സിനിമയിൽ എനിക്കൊരു പാട്ട് പാടാനായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു ബേസിൽ ഈ രാഗത്തിന്റെ. നമുക്കൊന്ന് കേൾക്കാം. നീലാകാശം നീരണിഞ്ഞ മിഴിയെന്ന് തോന്നിയഴകേ ഈറൻ മേഘം നീന്തി വന്ന കനവെന്ന് തോന്നിയറിയേ കാതിലൊതുവാനൊരുങ്ങിയും ആദ്യമായൊരീരടി കേട്ടു കേട്ടു ഞാനിരുന്നു ആവിലോല പല്ലവി ഭൂമിയും മാനവും ഊ കൊണ്ടു മൂടിയോ നീല നീരണിഞ്ഞ മിഴിയെന്ന് തോന്നിയഴകേ ീരമേഘം നീന്തി വന്ന കനവെന്ന് തോന്നിയറിയേ. ഇത് ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയില് സുജാത നന്നായിട്ട് പാട്ട് പെട്ടെന്ന് എനിക്ക് ആ പാട്ട് ഓർമ്മ വന്നു. ഓക്കെ, താങ്ക് യു മോന, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. സന്തോഷമായോ? ഞങ്ങൾ പറഞ്ഞു തന്നേന്ന് എന്തൊക്കെ പഠിച്ചു ഈ ഒരു ഈ പാട്ട് പാടുന്നതില്? അകാരസാധകം അപ്ലൈ ചെയ്യണം, പിന്നെ താളത്തിൽ വരണം. താളത്തിൽ വരണം. താളത്തിലെ മോൻ പാടിയത് പക്ഷെ പഞ്ച് ചെയ്ത് പാടണം. സോ വി ആർ ഗിവിംഗ് യു 94 out of 100. താങ്ക് യു സർ. ആദ്യ ഒരു സൂര്യകാന്ത പൂക്കുറ്റി. കൊച്ചു കുറുമ്പുമായി സംഗീത വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ സ്വന്തം അലീന പീറ്റർ. അലീന പീറ്റർ അതോ തേങ്ങൽ പീറ്ററോ? ഭയങ്കര തേങ്ങലായിരുന്നു. എന്തിനാന്ന് ചോദിച്ചു സെലക്ഷൻ ആവോ ഇല്ലയോ എന്നും പറഞ്ഞ ഇപ്പൊ കിട്ടിയില്ല. ഇപ്പൊ എന്ത് ചെയ്യും? അങ്ങനൊക്കെ പറഞ്ഞപ്പോഴത്തേ ഒരൊറ്റ കരച്ചിലും മിങ്ങലും പൊട്ടലും തെറിക്കലും അവസാനം നമ്മള് ഇളിപ്പ്യരായി. അവസാനം ആ വിങ്ങല് തീരുവോ? അതുമില്ല. ഇപ്പൊ എന്ത് പറയുന്നു? സന്തോഷായില്ലേ? സന്തോഷായി. എന്ത് പറഞ്ഞു അമ്മയച്ഛനൊക്കെ? മിടുക്കി കുട്ടിയാണ്, നന്നായിട്ട് പാടി, മിടുക്കി കുട്ടിയാണ്. അപ്പൊ ഈ സീസൺ 5 വരാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഇത് വേദി നിക്കാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ മഹാഭാഗ്യമാണ്. ഇതെല്ലാം ഉണ്ട്. ഏതായിരുന്നു പാടിയതെന്ന്? കൈതപ്പൂവിൻ കന്നി കുറുമ്പ്. പിന്നെ അനീതി പ്രാവു. നന്നായി പാടി. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് പാടുന്നത്? മാനത്തൊരു പൊൻതാരകം. മാനത്തൊരു പൊൻതാരകം. സിനിമ? പ്രണയനിലാവ്. പ്രണയനിലാവ്. സംഗീതം വരാം? മ്യൂസിക്? സംഗീതം. ലിറിക്സോ? ഞാൻ ചോദിച്ചത് ലിറിക്സ് ആണ് ചോദിച്ചത്. മ്യൂസിക്? മ്യൂസിക്. എന്താ കുഞ്ഞു ആലോചിക്കുന്നേ? മ്യൂസിക് ആണ്, അതില് ലിറിക്സ് ആരെന്നാണ് അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. മ്യൂസിക്കും ലിറിക്സും പറഞ്ഞൂടെ ആരാന്ന്? അല്ലേ പറ, തിരിച്ചു പറ. ഞാൻ പറഞ്ഞല്ലേ മ്യൂസിക് ആരാ? ഉള്ളി നേരട്ടെ, ഉള്ളി നേരട്ടെ. വേണി നായറാണോ? അല്ല അല്ല. ഭാഗ്യം. അതൊക്കെ മനസ്സിലാണ് പറയൂ. രമേശൻ നായർ സാർ. അപ്പൊ മ്യൂസിക് പറഞ്ഞില്ലേ ഇപ്പൊ ഇതുവരെ?
ശരിക്കിങ്ങനെ നടന്നിട്ടുണ്ട് കേട്ടോ. എന്ത്? തമിഴ്നാട്ടില് AVMRR റെക്കോർഡിംഗ് നടന്നോണ്ടിരിക്കുന്ന അവിടെ ഞാനുണ്ട്. അപ്പൊ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഈ വയലിൻസിന്റെ സെക്ഷൻസ് ബാക്കിയെല്ലാം കൊണ്ട് ഏൽപ്പിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അപ്പൊ ഞാൻ വെറുതെ പുള്ളിയെടുത്ത് ചോദിച്ചു, വേലു എന്ന അദ്ദേഹത്തിന്റെ പേര്, വേൽ എന്ന് വിളിക്കും. ഞാൻ ചോദിച്ചു, ഇന്നേക്ക് മലയാളം പടം ഏതാ റെക്കോർഡിംഗ് ഇരിക്കുക? ഇരിക്കു സാർ. എന്താണ്, വാഹിനി സ്റ്റുഡിയോയിലേ ഇരിക്കു സാർ. ഞാൻ ചോദിച്ചു, ആരാ മ്യൂസിക് തിയേറ്റർ എന്ന് ചോദിച്ചു. സാർ അത് വന്ന് പുതിസ് കേരളാവിലെ എന്ത് വന്നിരിക്കും, രണ്ട് പേരിരിക്കുക, അത് പുതിസ് എന്ന് പറഞ്ഞു. നമ്മൾ പുതിസായാലും എനിക്ക് തെരയുമേ, കേരളത്തിൽ നിന്ന് വന്നാൽ എനിക്കറിയാമല്ലോ, പറഞ്ഞാൽ മതി എന്നു. അത് വന്ന് പേര് വന്ന് എന്താ, ഭരണി വിഘ്നേഷ്. ണ്ണ
അലീന എന്തോ കൊള്ളാമല്ലോ. നന്നായിട്ട് പാടി. കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്, അത് സാരമല്ല. ആദ്യത്തെ പാട്ട് അല്ലേ, അത് ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ളൊരു പാട്ട് എടുക്കാനുള്ളൊരു ധൈര്യം സമ്മതിച്ചു തന്നിട്ട് അല്ലേ. അത്തിരി പത്തിരി കത്തിരി പത്തിരി കത്തിരി എന്നൊക്കെ ഉള്ള വരുന്നുണ്ട്, പിന്നെ താളം അറിയുന്നുണ്ട്, ഇടഞ്ഞു വരുന്നുണ്ട്. സാധാരണയൊക്കെ കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ആദ്യം ഒരു രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു പാട്ട് എടുത്തോണ്ട് വരും. ഇത് അതല്ല, ഇത് ലാസ്റ്റിലത്തെ അതൊക്കെ എങ്ങനെ എങ്ങനൊന്ന് പാടാം അത്. ൂടമാരന്റെ പൂന്തൂപ്പ് ആയിരം വർണ്ണം കാട്ടി മിന്നുന്നു മുഖത്ത് കസ്തൂരിക്കുളിയാടക്കണ കാലം വന്നു അത്ര പൂശീരങ്ങൾ നിന്നുടെ ആളും വന്നു. സഹഗമപനി എന്നുള്ള ആ നോട്ട് വരുമ്പോ സഹഗമപനി ആ നോട്ടില് ഗന്ധര 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 അത് പാടാൻ ഇത്തിരി പ്രയാസമാ. ഫസ്റ്റ് സോങ് എന്നുള്ള നിലയില് യു റോക്ക്ഡ്, നന്നായിട്ട് പാടി കേട്ടോ. മക്കളുടെ ഫസ്റ്റ് സ്റ്റേജില് ഇത്രയും കഷ്ടമുള്ള ലിറിക്സ് എല്ലാം എടുത്ത് എന്തോരം ലിറിക്സാ, ഇത്രയും പഠിക്കണ്ടേ കാണാതെ പഠിച്ച് കറക്റ്റായിട്ട് പാടിയില്ലേ. അതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ട്. മക്കള് നന്നായി പാടി, മിടുക്കിയ വിടുമിടുക്കി മില്ലാക്കാരി. അപ്പൊ നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കുക കേട്ടോ. ആ മിടുക്കി പിന്നെ ഈ പാട്ടൊക്കെ പഠിക്കണെങ്കില് പിന്നെ റാങ്ക് പഠിക്കാതെ. ഇതൊരു ഫാസ്റ്റ് സോങ് ആണെങ്കിലും നല്ല ടഫാണ്. അത്രയും സ്പീഡ് ടെമ്പോയിൽ ഇത്രയും വാക്കുകളും അതിനിടയിൽ കൂടെയുള്ള സംഗതികൾ ഇതെല്ലാം ശ്രദ്ധിച്ച് പാടുക എന്ന് പറഞ്ഞാൽ അതൊരു ചലഞ്ചിങ് തന്നെയാണ്. അത് മോളെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇതുപോലുള്ള പാട്ടുകളായിട്ട് വീണ്ടും ഓക്കെ പൊളിക്കാം. ഓൾ ദി ബെസ്റ്റ്. അപ്പോ ശരി, മാർക്ക് വേണോ? അപ്പൊ നമുക്ക് എത്ര കൊടുക്കാം? ഒരു 50 പോയില്ലേ? 40 ഓക്കെ ആണല്ലോ. 80 മാർക്സ്? നോ, 90 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
ഒരാളുടെ പേര് പറയും, പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു പേര്. കുഞ്ഞു കുറുമ്പുകളുടെ പ്രിയ സംഗീത വിരുന്നിലേക്ക് കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരൻ ദേവദർശ് എത്തുന്നു. ഹലോ. ഹലോ. ചേഞ്ച് ആയി അവന്, അവന് സെലക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല. അവൻ ഇതുവഴി പോയി, ട്രിവാൻഡ്രത്തു നിന്ന് കോഴിക്കോട് പോകുന്ന വഴിയായിരുന്നു. അപ്പോഴാണ് അവിടെ എറണാകുളത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ആര് പറഞ്ഞു ഇവിടെ ഓഡിഷൻ നടക്കും, എന്നാ ഒന്ന് കേറിട്ട് പൊക്കലാന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് പാടി പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് യു ആർ സെലക്ടർ. അവൻ പറഞ്ഞു ഉണ്ടായിരുന്നു, ഞാൻ വെറുതെ ഒരു പാട്ട് പാടിയിട്ട് പോവാൻ വന്നതാ എന്നൊക്കെ പറഞ്ഞു. കുഞ്ഞു നന്നായിട്ട് പാടി, കാരണം കുഞ്ഞിനെ ആരും പഠിപ്പിച്ചൊന്നുമല്ല അല്ലേ, സ്വന്തമായിട്ട് പഠിക്കുന്ന ആര് പഠിപ്പിച്ചാ പഠിക്കത്തുമില്ല. ഞങ്ങളൊരു ടീമാ. നിങ്ങളെ ടീമാണോ? പിന്നെ നിങ്ങൾ ഫ്രണ്ട്സാ? അവനെ സെലക്ട് ചെയ്ത നിമിഷം തൊട്ട് എന്റെ ഫ്രണ്ടായി. ആണോ? എനിക്ക് എം ജി സാറിനെ ഇഷ്ടം. അവൻ ഞാൻ പറഞ്ഞില്ലേ ഇതുവഴി ഒന്ന് ആളിനെയൊക്കെ കണ്ട് വെറുതെ പോവാൻ സെലക്ടും ആയി. ഇപ്പൊ അവന് പോവാനും വയ്യ,
അപ്പൊ ഞങ്ങളെ ഇഷ്ടല്ല. അപ്പൊ ഈ രണ്ടുപേരോ? അവരെ ഇഷ്ടോ? പക്ഷെ ഇത്രയും ഇഷ്ടം ഇവിടെയാണല്ലേ. മോനെ, മോന്റെ പേര് ഫുൾ ദേവദർശൻ അല്ലേ? പക്ഷെ എന്നാ ശരിക്കും വിളിക്കുക, കണ്ണൻ. അതാ നല്ലത്, കണ്ണൻ എന്ന് വിളിക്കാം. അല്ല, കണ്ണൻ വേറൊരാളുണ്ട് ഇവിടെ, എത്ര കൊറേ കണ്ണന്മാരുണ്ട്. അങ്ങനെയാണെ അണ്ണ എന്ന് വിളിക്കും. നീ എന്നെ അണ്ണാന്ന് വിളിച്ചോ, ഞാൻ നിന്നെ അണ്ണാന്ന് വിളിച്ചോളാം. ഏത് പാട്ടാ പാടുന്നത്? ഞങ്ങള് ഫ്രണ്ട്സ് ആകുമ്പോ ഞങ്ങള് നിങ്ങൾ മിണ്ടി പോരു, ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. അവൻ കണ്ണൻ അണ്ണൻ, ഞാൻ അണ്ണ. ഏത് പാട്ടാ പാടുന്നത്? ആയിരം പാദസരങ്ങൾ. ഓയ്യോ അണ്ണ, ഇത് കുറച്ച് വലിയ പാട്ടാ. ഇത് നമ്മൾ വിചാരിക്കുന്നതില് എളുപ്പത്തിൽ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഒറ്റയ്ക്ക് പഠിച്ചാണ് എന്റെ അണ്ണൻ. അണ്ണൻ അണ്ണൻ തകർക്കും. ഇങ്ങനെ നിക്കുന്നെങ്കിലും എനിക്ക് പണ്ടേ അറിയാം, ഇങ്ങനെ തന്നെ അണ്ണ എപ്പോഴും ഇങ്ങനെ നിക്കത്തേ ഉള്ളൂ. അപ്പൊ ആരെങ്കിലും വന്ന് വഴക്കിടാനൊക്കെ വന്നു കഴിഞ്ഞാൽ അണ്ണൻ വെറുതെ നിക്കും. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇവനൊന്ന് കൊടുത്തിട്ട് പോവാം എന്ന് വിചാരിക്കും. അണ്ണൻ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കുണ്ട് ആ തൂക്കിട്ടിരിക്കുന്ന വെറുതെ ഈ കൈ ഉണ്ടല്ലോ ഇങ്ങനെ, അതും കൊണ്ട് എഴുതി കവാലക്കുറ്റി കഴിയാ. എന്നെ അണ്ണോ എന്ന് വിളിച്ചോണ്ട് ആൾക്കാരൊക്കെ അങ്ങ് ഓടും. ശരി, എന്തായാലും പോട്ടെ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം അണ്ണന്. പറയൂ പറയൂ, ആരാ മ്യൂസിക്? ദേവരാജൻ മാസ്റ്റർ. പിന്നെ ലിറിക്സ് വയലാർ രാമവർമ്മ സാർ. പിന്നെ പാടിയത് യേശുദാസ് ദാസ്. സിനിമ നദി. എല്ലാരെയും ഗുഡ് ബോയ്. വർഷം 1969. ശരി എന്നാ, ശരി പാടാ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.
സംഭവം ഈ കൊച്ച് പൊടിയിടപ്പിടി അത്രയുള്ള അണ്ണൻ വെച്ച് കീറി, കാരണം 1000 പാവസരം ഞാൻ വിചാരിച്ച് പൊങ്ങത്തില്ല എന്ന് വിചാരിച്ചു. കൊറേ സ്ഥലങ്ങളൊക്കെ പൊക്കിയെടുത്തു. കുറച്ച് സ്ഥലങ്ങള്, അതായത് ഈറനായ എന്ന് പറഞ്ഞ രണ്ടാമത് പാടുന്ന കറക്റ്റാ, റിപ്പീറ്റ് ആ തുടങ്ങുന്ന ഈറനായ, അത് എന്ത് പറ്റി? അത് പെട്ടെന്ന് തുടങ്ങും, എന്തോ അത് കൈവിട്ടു കൈവിട്ട് പോയാ, അണ്ണാ കൈവിട്ട് പോയാ കാലിട്ട് പിടിക്കണം. ആ ഈറന അത്രേ ഉള്ളൂ. സൂപ്പർ. അപ്പൊ ഒന്ന് പഠിക്കും, വെറുതെ പഠിക്ക, കേക്കട്ടെ. നദിയുടെ മാറി പഠിക്കൂ. നദിയുടെ മാറി അതായാലും മതി, പഠിപ്പിച്ചാ നീ പഠിക്കും, സോറി അണ്ണം പഠിക്കും. കൊള്ളാം, നന്നായിട്ട് പാടി, കാരണം തുടക്കമല്ലേ. അപ്പൊ ഒന്നുകൂടെ ഇനിയിപ്പോ അടുത്തവണ വരുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, ഇരുന്ന് നമുക്കൊന്നുകൂടെ പിടിച്ച് റെഡിയാക്കിയിട്ട് വന്ന് പാടാം. ഓക്കെ, ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഇത് ഈ പ്രായത്തിലൊക്കെ പാടാൻ പ്രയാസമാണ്. ഈ പാട്ട് നന്നായി കേട്ടോ. ഗുഡ് ഗുഡ്. താങ്ക് യു സർ. എനിക്കെന്തോ മോൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമായി. പല ഭാഗങ്ങളും പാടുമ്പോൾ എനിക്ക് വല്ലാണ്ട് ഇങ്ങനെ ഒരു മനസ്സിൽ നമുക്ക് വല്ലാതെ ടച്ച് ചെയ്തു. ഒന്ന് ചിരിക്കൂ, ആ ഒന്ന് ചിരിക്കൂ എല്ലാം ഒരു രീതിയിലൊരു ചെറിയ വിബ്രാറ്റം ഇട്ട് പാടി. ഒന്ന് ചിരിയിലെ ചിരിയിലെ രീ, ആരാ പറഞ്ഞു തന്നെ എങ്ങനെ പാടാൻ? ഞാൻ തന്നെ അങ്ങനെ പാടുന്നു, എനിക്കറിയില്ല ഞാനെങ്ങനെയാ പാടുന്നത്. വെറുതെ പാടി. ശരി, ആരും പഠിപ്പിക്കും, പക്ഷെ മോൻ തന്നെയാണ് അത് പാടുന്നെങ്കിൽ അത് ഗ്രേറ്റ് കേട്ടോ. അതിനെ ഞാൻ ഒന്നുകൂടി അപ്രീഷിയേറ്റ് ചെയ്യണം. എനിക്ക് ആ ഭാഗം എനിക്ക് പാടിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് പാടിയിട്ടോ, ഉഗ്രനായിരുന്നു. പിന്നെ ഈ പാട്ട് എപ്പോഴും എൻ്റെ വാപ്പ ചെറുതിലെ എപ്പോഴും വീട്ടിൽ ഇങ്ങനെ പാടിത്തരാറുണ്ട്. ഇതും ഇതിന്റെ തന്നെ എന്റെ ഫേവറേറ്റ് പാട്ടാണ്. ഇത് രണ്ട് പാട്ട് എപ്പോഴും വീട്ടിൽ ഇങ്ങനെ പാടി പാടി പാടി, അത് ഈ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നന്നായിട്ട് പാടി, വളരെ നന്നായിട്ട് പാടി. പിന്നെ വോയിസ് ഈ ഇത്രയും ചെറിയ ശരീരത്തിൽ നിന്ന് ഇത്രയും ചെവിക്ക് അകത്തോട്ടാണ് കയറി പോകുന്നത്, നമുക്ക് സംശയം തോന്നി. അതെ അതെ, ഏറ്റവും മേളിൽ പോകുന്ന സംശയം തോന്നി. എന്തായാലും ഞങ്ങൾ ഇവിടെ സംസാരിക്കായിരുന്നു, കാരണം ഇത് എല്ലാരും പാട്ടെടുക്കും പിന്നാണ് അറിയുന്നത്. ഇതിന്റെ മേലോട്ട് 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 ഈ പടികെട്ട് കയറി 18-ാം പടി കയറേണ്ടി വരും അങ്ങറ്റം ചെല്ലും. നന്നായിരുന്നു. അപ്പോ എനിക്ക് അനുപല്ലവി തുടങ്ങിയ സ്ഥലത്താണ് ചെറിയൊരു കൺഫ്യൂഷൻ, ബാക്കി എല്ലാം സൂപ്പർ ഭയം കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. അണ്ണന് നന്നായിട്ട് പാടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അത് ഇനി നമ്മുടെ ഗ്രൂമേഴ്സിന്റെ അടുത്തൊക്കെ പറഞ്ഞ് പഠിച്ച് അടുത്തവണ തേർപ്പിക്കണം. മനസ്സിലായേ? മനസ്സിലായേ? സോ ടുഡേ വി ആർ ഗിവിംഗ് യു 95 out of 100. താങ്ക് യു സർ. ആ പാടി ഒരു അണ്ണം പൊക്കുരി. ഹാപ്പി അല്ലേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.